കരുതലോടെ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ദൗത്യം പൊതുജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അടച്ചിട്ട മാജിക് പ്ലാന്റ് സന്ദർശകർക്കായി തുറന്നുകൊടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കോവിഡൊപ്പം ജീവിക്കുകയെ നിവൃത്തിയുള്ളൂ. ആ സാഹചര്യത്തിൽ കരുതലോടെ കരുത്തോടെ നമുക്ക് തിരിച്ചു വരാനാകണം. ഇതിനായി മാജിക് പ്ലാന്റ് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും മാതൃകാപരമായി നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം നഗരസഭാ മേയർ കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് മുഖ്യ അതിഥിയായി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൻ, അന്താരാഷ്ട്ര ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ലാൽ, മാജിക് അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, ഡയറക്ടർ ചന്ദ്രസേനൻ എന്നിവർ പങ്കെടുത്തു. റീ ഓപ്പണിംഗിന്റെ ഭാഗമായി സൌജന്യമായാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും സൌജന്യമായി പ്ലാനറ്റ് തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ച ഗോപിനാഥ് മുതുകാടിനെ മന്ത്രി പ്രശംസിച്ചു. ഭിന്നശേഷി കുട്ടികളുടെയും കലാകാരന്മാരുടെയും ജീവിതമാർഗം കൂടിയായ പ്ലാനറ്റിലെ പ്രവേശനം സൌജന്യമാക്കിയ സാഹചര്യത്തിൽ മന്ത്രി, മേയർ, കിൻഫ്ര എം ഡി ഡോക്ടർ ലാൽ എന്നിവർ വേദിയിൽ വെച്ച് തന്നെ സാവനി നൽകി. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് മാജിക് പ്ലാനറ്റും ഡിഫറന്റ് ആക്ട് സെന്ററും തുറന്നത്. പ്ലാനറ്റിലെത്തിയ സന്ദർശകരുടെ ശരീരോഷ്മാവ് പരിശോധിച്ചാണ് പ്ലാന്റിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ 9 വരെ പ്രവർത്തിക്കുന്ന മാജിക് പ്ലാന്റിൽ മുഖ്യ ആകർഷണം ഭിന്നശേഷി കുട്ടികളുടെ കലാ അവതരണമാണ്. തുറന്ന സർക്കസ് കാസിൽ എംപവർ സെന്ററിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇന്ദ്രജാല പ്രകടനം, ഇല്യൂഷൻ ഷോ, ടൈം ടെസ്റ്റ് എന്നീ വേദികൾ സന്ദർശകർക്ക് ദൃശ്യവിരുന്നൊരുക്കും. വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ പ്ലാന്റ് സന്ദർശകർക്ക് പൊതു അനുഭവമാണ് നൽകുക. മാസങ്ങൾക്ക് ശേഷം കലാവതരണം നടത്തുവാൻ കഴിഞ്ഞതിൽ ഭിന്നശേഷി കുട്ടികൾ അതീവ സന്തുഷ്ടരാണ്. പാട്ടും നൃത്തവും അഭിനയവുമായി വീണ്ടും അവർ അരങ്ങിൽ നിറഞ്ഞപ്പോൾ സദസ്സുകൾ കരഘോഷത്താൽ മുഖരിതമായി. കേരളപ്പിറവി ദിനത്തിൽ തന്നെ മാജിക് പ്ലാന്റ് തുറക്കാനായതിൽ ജീവനക്കാരും ആഹ്ലാദത്തിലാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ ദിവസവും പരിമിത എണ്ണം സന്ദർശകർക്ക് മാത്രമാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.